പേര് സോമദാസ് എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്കിലെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ്. എലവഞ്ചേരി പഞ്ചായത്തിലെ പനങ്ങാട്രി പ്രദേശത്താണ് എൻ്റെ കൃഷിസ്ഥലം. ജനിച്ചത് കർഷക കുടുംബത്തിലാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് ഒരു 88-ൽ ഡിഗ്രി കഴിഞ്ഞു. 90-ൽ PG കംപ്ലീറ്റ്. PG പകുതി ആകുമ്പോഴാണ് അച്ഛൻ മരിക്കുകയും ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കൃഷിയിൽ തുടങ്ങണതൊക്കെ. പിന്നെ അന്ന് പക്ഷേ സമൂഹം മൊത്തം ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് കാർഷിക മേഖലയ്ക്ക് പോകാന്നുള്ളത് ശരിയായിട്ടുള്ളതല്ല എന്നുള്ളൊരു ഇത്. പക്ഷേ അതിലൊക്കെ പിടിച്ചു നിന്നു, പൂർണ്ണമായിട്ട് അതിലെ തന്നെ ജീവിച്ചു. ഇപ്പോഴും ഞാൻ എൻ്റെ മോൻ അവനിപ്പോൾ നെതർലാൻഡ്സിൽ വർക്ക് ചെയ്തതന്നെ. അപ്പോൾ അവന് ഓരോ തവണ ഒരു ഗ്യാപ്പിൽ വരുമ്പോൾ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ പാടത്തുണ്ടാവും. അപ്പോൾ അവനോടാണെങ്കിലും മോളോടാണെങ്കിലും എൻ്റെ ഒരു അഡ്വൈസ്, ഏതൊരു ചെറുപ്പക്കാരൻ എൻ്റെ അഡ്വൈസ്, മറ്റെന്ത് ജോലിയും ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിയും ചെയ്യാം. എൻ്റെ പേര് പ്രസാദ്. ഞാൻ സോമദാസിൻ്റെ അനിയനാണ്. ഞങ്ങളിവിടെ എലവഞ്ചേരിയിലാണ്. പനങ്ങാട്രി ഭാഗത്താണ് നമ്മുടെ കൃഷി. 50 സെൻറ്റ് സ്ഥലത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ജൈവകൃഷി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ജൈവകൃഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ കഷ്ടമായിരുന്നു. അതൊന്ന് ഓർഗാനിക്കായി മണ്ണ് പരുവപ്പെട്ട് വരാൻ സമയമെടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ ബുദ്ധിമുട്ടി. പിന്നെ അതെല്ലാം പഠിച്ചു വന്നു. ഇപ്പോൾ ഏകദേശം 6 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഓർഗാനിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അരി എന്നുള്ളത് വലിയ ആണെങ്കിലും പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പച്ചരി, റോ റൈസ്, പിന്നെ പൊടി, പുട്ടുപൊടി, ഇടിയപ്പ പൊടി, അവൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളിലേക്കും കൂടെ കടന്നു. അതും കൂടെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതൊരു രക്ഷപ്പെട്ട് തുടങ്ങി. ഇപ്പോൾ മാർക്കറ്റിങ്ങാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ ഈ ഫാം ഫേസുമായിട്ടുള്ള കണക്ഷനും. ഇപ്പോൾ ഫാം ഫേസിൻ്റെ കൂടെ നമുക്കിത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് എത്തിക്കാൻ ഇപ്പോൾ കഴിയുന്നതാണ്. ഇന്ന് കൃഷി ചെയ്യുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ശരാശരി ഒരു 60-70 ആ പ്രായത്തിലുള്ള ആൾക്കാരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇവർ തീർന്നു പോകാൻ ഇനി അധിക ദിവസം വേണ്ട. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് തീരും. പകരം ഇവിടുന്ന് റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഈ മേഖല പൂർണ്ണമായിട്ടും അന്യാധീനപ്പെടുകയാണ് ചെയ്യുക. എന്നുവെച്ചാൽ മറ്റ് മേഖല, ഇപ്പോൾ കോർപ്പറേറ്റുകളിലേക്ക്, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ബില്ല് കർഷക ബില്ലുകളും മറ്റൊക്കെ നമുക്ക് അറിയണം. അവിടെ വേറെ റീപ്ലേസ് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് എന്താ ചെയ്യുക, അത് വേറെ ഒരു മേഖലയ്ക്ക്. പിന്നെ നമ്മുടെ സോഫ്റ്റ് സൈഡുകളൊന്നും നോക്കാൻ ആരും ഉണ്ടാവില്ല, എല്ലാം ഒരു ബിസിനസ് മേഖല. അപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത് യുവതലമുറ ഇതിലേക്ക് വരണം. അതിൻ്റെ ഒപ്പം തന്നെ സർക്കാരിന് കാര്യമായിട്ട് ഇതിലുണ്ട്. ആ യുവതലമുറ ഇതിൽ ആകർഷിക്കാനും പിടിച്ചു നിർത്താനും വേണ്ട എന്തൊക്കെ വേണോ, അവർക്ക് വേണ്ട ലോൺ സൗകര്യങ്ങളാവാം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറാവാം, മാർക്കറ്റിങ്ങിനാവാം, എല്ലാ സാധനവും ഒരുക്കി കൊടുക്കാൻ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണം. അവർക്ക് വേണ്ട പ്രോത്സാഹനം വേണം. ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പത്രങ്ങളെടുത്താലും മാധ്യമങ്ങളെടുത്താലും ഏതെടുത്താലും കൃഷി, ആത്മഹത്യ, കഷ്ടപ്പാട്, ജപ്തി, നടപടി, ഇത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഞാനീ സംസാരിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് വരണമെങ്കിലും ഉള്ള ഊർജ്ജം എല്ലാം കിട്ടണമെങ്കിൽ ഈ വക സാധനങ്ങളിൽ നിന്ന് തന്നെ വരണം, അല്ലാതെ നമുക്ക് വേറൊരു സാധനമില്ല. എനിക്ക് തോന്നി വളരെ നല്ലൊരു ആശയമാണ്. എനിക്ക് മനസ്സിലായിടത്തോളം, കാരണം ഞാൻ ഉണ്ടാക്കുന്ന സാധനം, ഞാൻ അത് ലോജിസ്റ്റിക്സാണ് അതിൻ്റെ വലിയൊരു വിഷയം. ഇപ്പോൾ ആവശ്യക്കാർ എനിക്ക് തന്നെ അറിയാം, എൻ്റെ പല സുഹൃത്തുക്കളത് വേണം. പക്ഷേ ഇവിടെ നിന്ന് അവിടെ എത്തിക്കാൻ ഉള്ള കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പല മടങ്ങാവും. അപ്പോൾ അതിനൊരു സംവിധാനം, കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞൊരു സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നല്ല. എനിക്ക് ഫാം ഫേസിന് അത്തരത്തിലാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഇതിന് വലിയ കോസ്റ്റിന് വലിയ വ്യത്യാസമില്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ന്യായമായൊരു പൈസ കിട്ടി. കർഷകന് വലിയ താങ്ങാൻ പറ്റാത്ത ഇപ്പോൾ ഒരു പൈസയ്ക്ക് അത് എത്തുകയാണെങ്കിൽ, അത് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഫാം ഫേസ് ചെയ്യുന്നത് വലിയൊരു സർവീസ് ആയിരിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്.